സൂപ്പർ സാറാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ് പ്ലസ് ടുക്കാർക്ക് വേണ്ടി. നമ്മുടെ എക്സാമിന് മുൻപുള്ള ഈ ക്ലാസ്സുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഇനിയും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനിയും എക്സാം മാത്രം, മാത്സ് മാത്രം. എന്നാൽ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ ശല്യം ചെയ്യാൻ വേറെ സബ്ജക്റ്റുകളില്ല. ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സാം വരെ ഓർത്തിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സമയത്ത് മാക്സിമം നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പഠിക്കുക. ഈ 10 ചോദ്യങ്ങൾ എക്സാമിന് എന്തായാലും കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയുള്ളതായിരിക്കും നമ്മുടെ സെലക്ഷൻ. എക്സാം വരെ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കും. പിന്നീട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് ചെയ്ത് തരാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ എക്സാമിന് എത്തുന്ന രീതി കൂടെ ഒരെണ്ണം നല്ല രീതി കൂടെ കിട്ടുമ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആവും എക്സാമിന്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള കൺസ്ട്രക്ട് എ 2x3 മെട്രിക്സ് ഹൂസ് എലമെന്റ്സ് ആർ എ ജെ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 2i - j/2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 2x3 മെട്രിക്സിനെ അങ്ങോട്ട് ഫോം ചെയ്യണം. ഈ 2x3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? രണ്ട് റോ വേണം ഇല്ലേ, 3 കോളം വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. A11 എപ്പോഴും ഏത് ഓർഡർ ചോദിച്ചാലും സ്റ്റാർട്ട് ചെയ്യേണ്ടത് A11 എന്നാണ്. അടുത്ത് തുടങ്ങേണ്ടത് A12, അടുത്തത് A13. 2x3 A13 3Aയിലായിരിക്കണം ഇവിടെ കൊണ്ട് നിർത്തേണ്ടത്, ഫസ്റ്റ് റോ എഴുതി. ഓക്കെ, അടുത്ത് വരുമ്പോൾ A21 A22 A23. ഓക്കെ, ഇതാണ് 2x3 മെട്രിക്സിൻ്റെ ജനറൽ ഫോം. ഇനി ആ 6 പേരെയും നമ്മൾ ഈ ഫോർമുല പ്രകാരം കണ്ടുപിടിക്കുമ്പോൾ തീർന്നു പ്രോബ്ലം. ഓക്കെ, 2 മാർക്കൊക്കെ കാണുള്ളായിരിക്കും, എന്നാലും നമുക്ക് എപ്പോഴും ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, A11 എന്ന് പറയുമ്പോൾ ഐക്ക് 1 കൊടുക്കണം, ജെയ്ക്ക് 1 കൊടുക്കണേ. ഇതെല്ലാം മനസ്സിൽ ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലതാണ്. അപ്പോൾ നോക്കി, ഐക്ക് 1 കൊടുക്കുമ്പോൾ 2x1 ഒരെണ്ണം ഞാൻ മാത്രം ഒന്ന് ചെയ്യാം. A11 എന്ന് പറയുമ്പോൾ മോഡുലസ് 2x1 - 1/2. ഓക്കെ, ഐക്കും 1, ജെയ്ക്കും 1. അപ്പോൾ 2x1 എത്ര? 2 - 1 - 1/2. ഓക്കെ, ആൻസർ വരുമ്പോൾ ഫസ്റ്റ് എലമെൻ്റ് ഈസ് 1/2. A12 എന്ന് പറയുമ്പോൾ ഐക്ക് 1, ജെയ്ക്ക് 2. അപ്പോൾ ഐക്ക് 1 കൊടുക്കുമ്പോൾ 2x1, ജെയ്ക്ക് 2. അപ്പോൾ 2x1 - 2, ജെയ്ക്കും 2 ആകുമ്പോൾ 2 - 2, ആൻസർ ആരായി? 0. A13 എന്ന് പറയുമ്പോൾ 2x1 ആണല്ലോ, ഐക്ക് 1, ജെയ്ക്ക് 3 ആണേ. അപ്പോൾ 2x1 - 2, ജെ 3 കൊടുക്കുമ്പോൾ 2 - 3, 2 - 3 ഈസ് -1, പക്ഷേ മോഡുലസിന് പുറത്ത് വരുമ്പോൾ 1/2. അതേപോലെ ഈ 3 പേരെയും നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ, ചെറിയൊരു വർക്ക് കൂടെ തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു പോകാനും ഇൻട്രസ്റ്റ് ആവും. ബുക്കിലൂടെ ഇതൊക്കെ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. കാരണം ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ അത് കാണുക, ചുമ്മാ ഓ മറന്നേ പോകും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന എല്ലാം ഒരു ബുക്കിൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ആ ലാസ്റ്റ് മണിക്കൂറുകൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. A and B ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. P(a) 0.3, P(b) 0.5, ഫൈൻഡ് P(a) ഇൻ്റർസെക്ഷൻ B. എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് കേൾക്കുമ്പോഴേ ഓർത്തണം, P(a) ഇൻ്റർസെക്ഷൻ B ഫോർമുല P(a) × P(b) എന്നാണ്. ദാറ്റ് ഈസ് 0.3 × 0.5, ആൻസർ ഈസ് 0.15. ദാറ്റ്സ് ഓൾ. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, A=2i + j - 3k, B=i + λj + 4k, ഫൈൻഡ് ലാംഡ ഇഫ് എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി. ഈ എക്സാമിന് എപ്പോഴും ഉള്ളതാണ് ഈ പെർപെൻഡിക്കുലർ എന്നുള്ളത് കേട്ടോ. വെക്ടറിനുള്ളിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. പെർപെൻഡിക്കുലർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം ഡോട്ട് പ്രോഡക്റ്റ് എത്രയാണ്? 0. ഈ 2 വെക്ടേഴ്സിൻ്റെ ഡോട്ട് 0, ദാറ്റ് ഈസ് A · B ഈക്വലത്രയാണ് 0. ഇംപ്ലൈസ് നമ്മൾ ഈ 2 വെക്ടേഴ്സിനെ ഞാനിപ്പോൾ എടുത്ത് എഴുതുന്നില്ല, ഇങ്ങനെ ഇത് എഴുതുക, ഡോട്ട് ഇത് കേട്ടോ. ഇങ്ങനെ ഈ വെക്ടർ ഡോട്ട് ഈ വെക്ടർ ഈക്വലത്ര 0. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെയുള്ളവരെ തമ്മിൽ ഇൻഡ് ചെയ്യണം. ഐയുടെ കൂടെയുള്ളവരെ ആരൊക്കെ നോക്കിക്കേ, ഇവിടെ 2, ഇവിടെ 1. ഓക്കെ, ദാറ്റ് ഈസ് 2x1 പ്ലസ് ജെയുടെ കൂടെ, ഇവിടെ 1 ആണ്, ഇവിടെ ജെയുടെ കൂടെ ലാംഡയാണ്. അപ്പം 1 × λ പ്ലസ് ഇവിടെ -3 ആണ് കെയുടെ കൂടെ, അവിടെ വരുന്നത് 4, ഈ എത്രയാണ്? 0. ഇങ്ങനെയാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത്. ഇനി ഇവിടുന്ന് ലാംഡ കണ്ടുപിടിക്കാൻ, 2x1 2 പ്ലസ് ലാംഡ -12 ഈ 0, ഓർ ലാംഡ എടുത്ത് എഴുതി 2 - 12 -10 ഈ 0, ഓർ ലാംഡ ഈക്വൽ +10 -10 അപ്പുറം തരുമ്പോൾ പ്ലസ് തീർന്നു. 2 മാർക്ക് നമുക്ക് വെക്ടറിൽ നിന്നും ഈ വർഷം 7 മാർക്കാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രയോജനപ്പെടുത്തണം. നെക്സ്റ്റ് ഇൻ്റഗ്രൽ e·x(1x - 1x²). ഈ വർഷം നമുക്ക് ഏറ്റവും പ്രശ്നമാക്കുന്നത് ഇൻ്റഗ്രേഷനാണ്. കാരണം കുറേ ക്വസ്റ്റ്യൻസുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ചോദിക്കുന്നതിൻ്റെ കറക്ഷൻ അത്ര ഈസി അല്ല. 2 മാർക്കിൻ്റെ ചോദിക്കാം, 3 മാർക്കിൻ്റെയും ചോദിക്കാം, 4 മാർക്കിൻ്റെയും ചോദിക്കാം. എന്ന് പറഞ്ഞാൽ ടോട്ടലി 6 മാർക്ക്. 2 മാർക്കിൻ്റെ 3 പാർട്ടാവാം, ഇല്ലെങ്കിൽ 2 4 ആകാം, അല്ലെങ്കിൽ 3 3 ആകാം. ഇങ്ങനെ പല രീതിയാണ്, നോക്കിക്കോണം.
അതിലെ ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഇ റേസ് എക്സ് ഇൻറ്റു വൺ ബൈ എക്സ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. ഇങ്ങനെ ചോദിച്ചാൽ നോക്കിക്കേ, ഇ റേസ് എക്സിൻ്റെ ബ്രാക്കറ്റ് രണ്ട് പേർ, ഒരാൾ മറ്റൊരാളുടെ ഡെറിവേറ്റീവ് ഉണ്ടോ, വൺ ബൈ എക്സ്, ഇത് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ, വൺ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. ആൻസർ വരുമ്പോൾ ഇ റേസ് യു എക്സ് ഇൻറ്റു വൺ ബൈ എക്സ് എന്ന് വേണം ആൻസർ എഴുതാൻ. ആദ്യത്തെ ആളെ നോക്കി എഴുതുന്നല്ല, ഈ രണ്ട് പേരിൽ ആരുടെ ഡെറിവേറ്റീവാണ് മറ്റേ ആൾ. ഇവിടെ വൺ ബൈ എക്സിനാണ് ഡെറിവേറ്റീവ് ഉള്ളത്, മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് ഡെറിവേറ്റീവ് ഉണ്ട്, അതുകൊണ്ട് ആൻസർ എഴുതുമ്പോൾ ഇ റേസ് എക്സ് ഇൻറ്റു വൺ ബൈ എക്സ്. ഓക്കെ, നെക്സ്റ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൺ ബൈ ത്രീ ഒരു പൈ ബൈ ടു. ഈ വർഷം വരാൻ സാധ്യതയുള്ള ഒരു സൂപ്പർ ക്വസ്റ്റൻ ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൺ ബൈ ത്രീ പൈ ബൈ ടു എന്ന് വന്നാൽ വാട്ട് ഈസ് എക്സ്? ഇത്രയേ ഉള്ളൂ, കോസ് ഇൻവേഴ്സിനുള്ളിൽ ആരാ വൺ ബൈ ത്രീ. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സിനുള്ളിൽ ആര് വന്നേ പറ്റൂ, ഇവിടെയും വൺ ബൈ ത്രീ വന്നേ പറ്റൂ. ദെർഫോർ എക്സ് ഈസ് എത്രയാണ്? വൺ ബൈ ത്രീ. ക്ലിയർ ആയല്ലോ, അടിപൊളി ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എക്സ്. ഇത് നിങ്ങൾ സാധാരണ ചെയ്താണ് കണ്ടുപിടിക്കാറുള്ളത്. എക്സാമിന് ചിലപ്പോൾ ഇത് വൺ മാർക്കിനെ ചോദിക്കും, കേട്ടോ. ഇതിൻ്റെ റിസൾട്ടായിട്ട് എക്സ് റേസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സ് റേസ് എക്സ് ഇൻറ്റു വൺ പ്ലസ് ലോഗ് എക്സ്, കാണാതെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇതാണ് എൻ്റെ ആൻസർ. ഇതെല്ലാവരും പഠിച്ചു വെച്ചേക്കണം, കാരണം എക്സാമിന് വൺ മാർക്ക് ചോദിക്കില്ലെങ്കിൽ ഇതിനെ നമ്മൾ കുറച്ച് ചെയ്തെടുക്കാനുണ്ട്, അങ്ങനെ വേണ്ട. നെക്സ്റ്റ് ഇന്റഗ്രൽ കോട്ട് സ്ക്വയർഡ് എക്സ്. ഈ കോട്ട് സ്ക്വയർഡ് എക്സ്, ടാൻ സ്ക്വയർഡ് എക്സ്, ഇങ്ങനെയൊക്കെ ഇന്റഗ്രൽ കയറി വരും. രണ്ട് മാർക്കോ മൂന്ന് മാർക്കോ ആയിരിക്കും. കോട്ട് സ്ക്വയർഡ് എക്സിന് ഇന്റഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇയാൾക്ക് പകരം മാറ്റണം, കോസെക് സ്ക്വയർഡ് എക്സ് മൈനസ് വൺ എന്നാക്കി മാറ്റണം. ഓക്കെ, ഇയാൾക്ക് പകരം, അല്ലാതെ ഇന്റഗ്രൽ അല്ല, ഇയാൾക്ക് പകരം വേറൊരാളെ എഴുതുമ്പോൾ ആ വേറൊരാളെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇയാൾ ഈ രണ്ട് പേരെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. കോസെക് സ്ക്വയർ എക്സ് ഇൻ ഇന്റഗ്രൽ മൈനസ് കോട്ട് എക്സ് മൈനസ് വൺ ഇൻ ഇന്റഗ്രൽ എക്സ് പ്ലസ് എ. കഴിഞ്ഞു, ഓക്കെ ആണല്ലോ. ബാക്കി മൂന്നെണ്ണം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള പ്രാക്ടീസാണ്, ഞാൻ പറഞ്ഞു തരും. ഇന്റഗ്രൽ സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഈ സീക്ക് എക്സ് അകത്തോട്ട് ഈ രണ്ട് പേരെ ഇൻറ്റു ചെയ്യുമ്പോൾ സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് സീക്ക് സ്ക്വയർഡ് എക്സ്, സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ എത്ര പേരെ കിട്ടി? രണ്ട് പേർ. സീ സ്ക്വയർ എക്സിനും ഇൻറ്റഗ്രൽ ഉണ്ട്, സീക്ക് എക്സ് ടാൻ എക്സിനും ഇൻറ്റഗ്രൽ ഉണ്ട്. രണ്ട് പേർക്കും എന്തുണ്ട്? ഇൻറ്റഗ്രൽ ഉണ്ട്. ഇൻറ്റഗ്രേഷൻ നടത്തിയേക്കണം. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് നയൻ. വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് നയൻ എന്ന് പറഞ്ഞാൽ ഈ നയനെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആരെന്നാക്കണം? ത്രീ സ്ക്വയർ എന്നാക്കുമ്പോൾ വൺ ബൈ എക്സ് സ്ക്വയർഡ് മൈനസ് എ സ്ക്വയർ, വൺ ബൈ ടു എ ലോഗ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ, അത് അപ്ലൈ ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് വൺ നമ്മുടെ ഡെറിവേറ്റീവിനുള്ളിൽ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈ ഹൺഡ്രഡ്. അവിടെ നമ്മൾ ആദ്യം ഡിവൈഡേഴ്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ അപ്പുറം ഇപ്പുറം എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? ടു എക്സ്. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു വൈ ഇൻറ്റു ആരും കൂടി എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഈഗൽ ഹൺഡ്രഡിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? സീറോ. നെക്സ്റ്റ് ഈ ടു വൈ ഇൻറ്റു ഡിവൈഡ്സ് ഇപ്പുറത്തോട്ട് ഇവിടെ തന്നെ എഴുതിക്കൊണ്ട് ടു എക്സിന് അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ പ്ലസ് ടു എക്സ് അപ്പുറത്ത് വരുമ്പോൾ മൈനസ് ടു എക്സ് ആവും. അവിടുന്ന് ഡിവൈഡ്സ് വേണമെങ്കിൽ ഈ മൈനസ് ടു എക്സ് ഡിവൈഡ് ബൈ ടു വൈ, ദാറ്റ്സ് ഓക്കെ, ഒരു ടു ക്യാൻസൽ ആവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും പ്രോബ്ലം അങ്ങോട്ട് ചെയ്യണം, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മാക്സിമം നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ ക്ലാസ്സുകൾ കിട്ടി പഠിക്കാൻ പറ്റുന്നതോ അത്രയും ഉപയോഗിച്ചോളാം. കാരണം ഞാൻ പറഞ്ഞു, എക്സാമിന് കൂടുതലൊന്നും മാർക്ക് തരത്തില്ല, നിങ്ങൾ എഴുതുന്നതിന് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് മാക്സിമം എഴുതാൻ തന്നെ ശ്രമിക്കുക, പഠിക്കുമ്പോൾ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ഉടൻ തന്നെ എത്തും. എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, ലൈക്കൊക്കെ ഒന്ന് തരാൻ മടിക്കാതെ തരിക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.